നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ അതിവേഗമാണ് രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കോവിഡ് വന്നു പോയവർക്ക് പോലും വീണ്ടും കോവിഡ് വരുന്ന ദുരൂഹ സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. മന്ത്രി വി എസ് സുനിൽകുമാറിന് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ബോധ്യപ്പെടുമ്പോഴും ഇക്കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ നാം മനസ്സിലാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങളില്ലാതെയാണ് വി എസ് സുനിൽകുമാറിന് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലടക്കം അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചതും അദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിലും സുനിൽകുമാറിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കോവിഡ് മുക്തനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി വിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് ഇന്നലെ 8778 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7905 പേർക്കും സമ്പർക്കം വഴിയായിരുന്നു രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. 65258 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 13.45% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ 1000+ പേർ രോഗബാധിതരായി. 22 മരണം കൂടി സംസ്ഥാനത്ത് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ 4836 ആയിരിക്കുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറയാൻ ചില സംഭവങ്ങളുണ്ട് ഇതിന് പിന്നിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡ് നിരക്ക് കുറച്ചു കാണിച്ചതിൻ്റെ ദുഷ്ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കോവിഡ് ബാധയെ സംബന്ധിച്ചടക്കം വിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി കോവിഡ് ബാധിച്ചു എന്ന വിവരം മറച്ചു എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. താൻ കോവിഡ് പോസിറ്റീവായി എന്ന് April 8 മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നെഗറ്റീവ് ആയതിനെ തുടർന്ന് ഇന്നലെ അദ്ദേഹം ആശുപത്രി വിട്ടു. പക്ഷേ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യിക്കുന്നതിന് വേണ്ടി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണം വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഒരാൾ കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണമെങ്കിൽ കുറഞ്ഞത് 10 കഴിഞ്ഞേ പരിശോധന നടത്താവൂ എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ 7 തന്നെ പരിശോധന നടത്തി ആശുപത്രിയിൽ നിന്നും വിട്ടയക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MB ശശി പറഞ്ഞത് പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്ക് കോവിഡ് ബാധിച്ചത് April 4 അങ്ങനെ നോക്കുമ്പോൾ 10 കഴിഞ്ഞാണ് പരിശോധന നടത്തിയതെന്നും പ്രിൻസിപ്പൽ വിശദീകരിച്ചു. അപ്പോഴാണ് അടുത്ത പ്രശ്നം ഉടലെടുത്തത്. April 4 പോസിറ്റീവ് ആയതാണെങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രി 4 അത് മറച്ചു വെച്ച് പൊതുജനങ്ങളുമായി ഇടപഴകിയിട്ടുണ്ടാകുമല്ലോ എന്നായിരുന്നു. മുഖ്യമന്ത്രി കോവിഡ് ബാധിതനായെന്ന് ഡോക്ടർ MB ശശി പറയുന്ന April 4 ധർമ്മടത്ത് നടന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. 6 വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായി തുടങ്ങുന്നതിന് മുമ്പേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ തിരുത്തും വന്നു. April 4 മുഖ്യമന്ത്രിക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂവെന്നും 8 പരിശോധന നടത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 10 കഴിഞ്ഞ് നടത്തിയ പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തതെന്നും ഇനി ഒരാഴ്ച അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ ക്വാറന്റീനിൽ ആയിരിക്കുമെന്നും ഡോക്ടർ വിശദീകരിച്ചു. എന്നാൽ 4 ലക്ഷണങ്ങൾ കണ്ടിട്ടും പരിശോധന 8 വരെ നീട്ടിയത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തമില്ലായ്മ അല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഡോക്ടർ നൽകിയുമില്ല. എല്ലാ ലക്ഷണങ്ങളും കോവിഡിൻ്റെത് ആകണമെന്നില്ല എന്നായിരുന്നു ഡോക്ടർ ഇതിന് പറഞ്ഞ മുട്ടാപ്പോക്ക് ന്യായം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് സ്വയം നിരീക്ഷണത്തിലായിരുന്ന മുഖ്യമന്ത്രി 8 നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.